ഹലോ ദിസ് പാസ്റ്റർ ജോർജി ഫ്രം pointatoeternity.com എന്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ ഒരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിലുള്ള സ്വാഗതം. നമ്മുടെ ഈ ചാനലിൽ ബൈബിൾ സ്റ്റഡികൾ, സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ, ബൈബിൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ലഘു സന്ദേശങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണോട് അമർത്തുമെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് പോലും മിസ് ആവാതിരിക്കും. അതുപോലെ എല്ലാ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും പ്രയർ പാർട്ട്നേഴ്സിനും ഈ മിനിസ്ട്രിയുടെ സപ്പോർട്ടേഴ്സിനും ഒരു ബ്ലെസ്സഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. ഈ 2022 ആരംഭിച്ചപ്പോൾ ലോകത്തിലുടനീളം ഒമിക്രോൺ വകഭേദം, COVID-19 ആ വകഭേദം വളരെ ഫാസ്റ്റായി സ്പ്രെഡ് ചെയ്യുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. എക്സ്പേർട്ടുകൾ പറയുന്നത് അത് അത്ര വലിയ ഡേഞ്ചറസ് ഒന്നും അല്ല എങ്കിൽ കൂടി വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു വേരിയൻ്റാണ്, ഒരു വകഭേദമാണെന്നാണ്. അപ്പോൾ തന്നെ ഈ ഡെൽറ്റ വകഭേദത്തിൻ്റെയും ഒമിക്രോൺ വകഭേദത്തിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് മിക്സ്ചർ, അതിനെ വിളിക്കുന്നത് ഡെൽമിക്രോൺ. ഈ ഒരു കോമ്പിനേഷനായിരുന്നു യു എസിലും യൂറോപ്പിലും കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തെ ആ ഒരു ദിവസങ്ങളിൽ, ആ ദിവസങ്ങൾ തൊട്ട് അവിടെ കേസുകൾ വർദ്ധിക്കാൻ കാരണം എന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത് കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തേക്ക് തന്നെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് ഡെൽമിക്രോൺ. സയൻറ്റിസ്റ്റ് വോൺ ഓഫ് സൂപ്പർ സ്ട്രെയിൻ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ വർദ്ധിക്കുന്നതിൻ്റെ കൂടെ ഇസ്രയേലിൽ നിന്ന് അവർ ആദ്യത്തെ ഡബിൾ ഇൻഫെക്ഷൻ ഓഫ് കോവിഡ് ആൻഡ് ഫ്ലൂ, കോവിഡിൻ്റെയും ഫ്ലൂവിൻ്റെയും കൂടെ ചേർന്ന, അതിനെ വിളിക്കുന്ന പേര് ഫ്ലൂറോണ, അതും കൂടെ ഇസ്രയേലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത് ഡിസംബർ ലാസ്റ്റ് 2021 റിപ്പോർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ വർഷം 2022 തുടങ്ങിയപ്പോൾ തന്നെ ലോകത്തിലുടനീളം പല രാജ്യങ്ങളിലും കേസുകൾ ഓരോ സ്ഥലത്തും ഓരോന്നോരോന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. യു എസ് റെക്കോർഡ്സ് മോർ ദാൻ 1 മില്യൺ കോവിഡ് കേസസ് ഇൻ വൺ ഡേ. ഒരു ദിവസം 10 ലക്ഷത്തിൽ പരം കോവിഡ് കേസസ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അമേരിക്ക മാത്രമല്ല, പല രാജ്യങ്ങളിൽ ഇപ്പോൾ ഭയങ്കര വർധനവാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ലോകം ഈ ഒമിക്രോണും പിന്നെ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ ഡെൽമിക്രോൺ, അപ്രകാരമുള്ള എല്ലാ കോമ്പിനേഷനുമായിട്ടും ഒരു മൽപിടുത്തം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ വകഭേദം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂ കൊറോണ വൈറസ് വേരിയൻ്റ് കോൾ IHU ഡിസ്കവേർഡ് ഇൻ ഫ്രാൻസ്. IHU ന്യൂ കോവിഡ് വേരിയൻ്റ് വിത്ത് 46 മ്യൂട്ടേഷൻസ് വറീസ് എക്സ്പേർട്സ് ഇൻ ഫ്രാൻസ്. പുതിയ ഒരു വകഭേദം ഫ്രാൻസിൽ നിന്ന്, അതിന് പേര് ഇട്ടിരിക്കുന്നത് IHU എന്നൊരു വകഭേദം. ഗവേഷകർ പറയുന്നത് ആ ഒരു വകഭേദത്തിൽ 46 മ്യൂട്ടേഷൻസ് ഉണ്ട് അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീനിൽ. ഒമിക്രോൺ വകഭേദത്തിൽ 32 മ്യൂട്ടേഷൻസേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിന് 46 മ്യൂട്ടേഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നല്ലപോലെ മാറിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതിന് വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടോ, ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കാത്ത വിധത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പല രാജ്യങ്ങളും ട്രാവൽ റെസ്ട്രിക്ഷൻസ്, യാത്രകൾക്കുള്ള വിലക്കുകളും എല്ലാം ഓൾറെഡി ഏർപ്പെടുത്തി കഴിഞ്ഞു. ചില രാജ്യങ്ങൾ അവരുടെ ബോർഡറുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അടച്ചു കഴിഞ്ഞു. സോഷ്യൽ ഫങ്ഷൻസ്, സാമൂഹിക പരിപാടികൾ, അതിൻ്റെ എല്ലാം നിയന്ത്രണങ്ങൾ, അതുപോലെ ചില നഗരങ്ങൾ, ചൈന പോലുള്ള ചില രാജ്യങ്ങളിൽ ചില നഗരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ലോക്ക്ഡൗൺ ഓൾറെഡി ആക്കിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തും പല സ്ഥലങ്ങളിലും പല നഗരങ്ങളിലും ഒരു കർഫ്യൂ അവർ ഓൾറെഡി ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞു. ഡൽഹി ഇമ്പോസസ് വീക്കെൻഡ് കർഫ്യൂ എമിഡ് കോവിഡ് സർജ്. പല സ്ഥലങ്ങളിലും പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതിൻ്റെ നടുവിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ ലോകത്തിൽ ഇപ്പോൾ 2 വർഷത്തിൽ പരമായി ഈ ഒരു മഹാമാരിയം കൊണ്ട് ലോകം അത് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലരും ചോദിക്കുന്നത് ഇത് എന്ന് തീരും. ഓരോ ദിവസവും പുതിയ പുതിയ വകഭേദങ്ങൾ വരുന്നു. അതിൽ ചിലത് ഇച്ചിരി കൂടുതൽ അപകടകരമായിട്ടുള്ളവയാണ്. അപ്പോൾ ആദ്യം ജനം എന്താ കരുതിയത്? വാക്സിൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരും, വളരെ സ്മൂത്തായിട്ട് തന്നെ. പ്രത്യേകിച്ച് ഹ്യൂമനിസ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? മനുഷ്യൻ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ ശക്തനാണ്. ഇതിനെയും മറികടന്ന്
ഒരു ഒരു വിജയത്തോടുകൂടി ഇതിൽ നിന്ന് പുറത്തു വരും എന്നായിരുന്നു ഹ്യൂമനിസ്റ്റുകൾ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ വാക്സിനുകളും എല്ലാം നല്ലത് തന്നെയാണ് ഒരു പരിധിവരെ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ കൺട്രോളിന് അപ്പുറത്തായ ഒരു ലെവലുണ്ട്. ദൈവം ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ അവസാന നാളുകളിലേക്കെല്ലാം ക്രമീകരിച്ച് വച്ചിരുന്നത് തന്നെയാണ്. ബൈബിൾ പ്രവചനമനുസരിച്ച് ഇതൊന്നും ഒരു സർപ്രൈസ് അല്ല, ഇതെല്ലാം ദൈവം മുൻനിർണയപ്രകാരം ക്രമീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. ഞാനിത് നേരത്തെയും നമ്മുടെ വാക്സിൻ, ഡിജിറ്റൽ വാക്സിൻ, വിശ്വാസികൾക്ക് COVID-19 വാക്സിൻ എടുക്കാമോ, അപ്രകാരമുള്ള സന്ദേശങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇതെല്ലാം ഏകലോക ഭരണത്തിൻ്റെ ഒരു സിസ്റ്റമാണ്. വരാൻ പോകുന്ന ആ സിസ്റ്റത്തിനനുസരിച്ച് ഈ ലോകത്തിൻ്റെ മനുഷ്യകുലത്തെ എല്ലാവരെയും അവർ ഒരുക്കി വച്ചിരിക്കുന്ന, ഏകലോക ഭരണ സിസ്റ്റം ഒരുക്കി വച്ചിരിക്കുന്ന ആ മോണിറ്ററിങ്, കൺട്രോളിങ്, ആ നിരീക്ഷണ സിസ്റ്റം, എല്ലാവരെയും വാച്ച് ചെയ്യുന്ന ആ സിസ്റ്റത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനും എല്ലാവരുടെയും ഡീറ്റെയിൽസ് ആ സെൻട്രൽ കമ്പ്യൂട്ടർ ഡേറ്റാബേസിലേക്ക് പ്രവേശിപ്പിക്കുവാനോ വാക്സിനിലൂടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ്, ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തിൽ ആധാർ പോലെയുള്ള എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് ആ കമ്പ്യൂട്ടറിനകത്ത് പ്രവേശിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഡീറ്റെയിൽസ് ഒരു സെൻട്രൽ ഡേറ്റാബേസിലേക്ക് പ്രവേശിപ്പിക്കുക എന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ആ ഒരു സന്ദേശങ്ങളിൽ നമ്മൾ പങ്കുവച്ചതായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ 2022 ആദ്യം തന്നെ ഇപ്രകാരമുള്ള സങ്കടകരമായ വാർത്തയാണോ നമ്മൾ കേൾക്കുന്നത്? അതാണോ ഈ അപ്ഡേറ്റിൻ്റെ ഉദ്ദേശം? പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടുള്ള സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. അതെന്താ? നമുക്ക് പ്രത്യാശയുള്ളത് യേശുവിൽ മാത്രമാണ്. യേശുവിൽ മാത്രമേ ഉള്ളൂ നിത്യജീവൻ, യേശുവിൽ മാത്രമേ ഉള്ളൂ നിത്യസമാധാനം. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം യേശുവിന് മാത്രമേ നമുക്ക് തരുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയരെ, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ബൈബിൾ പറയുന്നില്ല 2022 പുതിയ എന്ത് മഹാമാരിയാണ് വരാൻ പോകുന്നത്. പക്ഷേ ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? യേശു കർത്താവിൻ്റെ വരവ് അടുക്കുംതോറും മഹാവ്യാധികളുടെ ഒരു വർധനവ് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാവ്യാധികളാണ്, ബഹുവചനമാണ്. യേശു ഒലിവുമലയിൽ തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ വരവിന് മുമ്പുള്ള അടയാളങ്ങൾ എന്താണെന്നുള്ളത് പഠിപ്പിച്ചപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. യുദ്ധങ്ങളും യുദ്ധത്തിനെ കുറിച്ചുള്ള ശ്രുതികളും, അതുപോലെ ലൂക്കോസ് 21:11 വാക്യത്തിൽ ഭയങ്കര ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും മഹാവ്യാധികളും ബഹുവചനമാണ്. അപ്പോൾ ഒന്നൊന്നിന് പുറകിൽ ഈ ലോകത്തെ കഷ്ടത്തിലാക്കുന്ന മഹാവ്യാധികൾ ഒരു ബഹുവചന പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പാകെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി സമയം അധികമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചും കൂടെ ദൈവവുമായിട്ട് ചേർന്ന് നടക്കുന്ന, യേശുവിനോടൊപ്പം ചേർന്ന് നടക്കുന്ന നാളുകളായിരിക്കണം. കൂടുതൽ വചനം വായിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ സമയം കൂടുതൽ ചെലവഴിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ എനിക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് തരാൻ സാധിക്കുന്നത്, അത് ബൈബിൾ തരുന്നൊരു ഉറപ്പാണ്. കർത്താവ് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ ലോകത്തെ. ദൈവത്തിൻ്റെ കൺട്രോളിനപ്പുറമൊന്നും പോയിട്ടില്ല. ദൈവം ഇപ്പോഴും സിംഹാസനത്തിൽ തന്നെ ഇരിപ്പുണ്ട്. ഗോഡ് ഈസ് ഇൻ കംപ്ലീറ്റ് കൺട്രോൾ. പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷകരമായ വാർത്ത, യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള വരവ് ഏറ്റവും അടുത്തു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നിങ്ങൾ ഇതുവരെയും പിതാവാം ദൈവത്തിന് പുത്രനായ യേശുവിലൂടെ ഒരു മകനും മകളും ആയിത്തീരുന്നില്ല എങ്കിൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു സമർപ്പണ തീരുമാനമെടുക്കാമോ? നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി ജീവിതം ഒന്ന് സമർപ്പിക്കാമോ? യേശുവിനെ ഒന്ന് രക്ഷിതാവും കർത്താവുമായി ഒന്ന് സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാം എന്നൊരു സമർപ്പിത തീരുമാനം ഒന്ന് എടുക്കാമോ? യേശു നിങ്ങൾക്കൂടെ വേണ്ടിയാണ് മരിച്ചത്. മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് വേഗം കടന്നു വരാൻ പോവുകയാണ്, മടങ്ങി വന്ന് തൻ്റെ സത്യസഭയെ ചേർക്കുവാൻ പോവുകയാണ്. ഒരുങ്ങേണ്ട സമയമാണ്. ഇനി നിങ്ങളൊരു ദൈവപൈതലാകുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, സമയം തക്കതായി പ്രയോജനപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. കൂടുതൽ പേരോട് നമ്മളാലാവുന്നത് പോലെ യേശുവും യേശു തരുന്ന സമാധാനത്തെപ്പറ്റിയും പങ്കുവെക്കുക. അമേൻ. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ
നമ്മൾക്ക് കൂടുതൽ കർത്താവിനോടൊപ്പം ചേർന്നിരിക്കാം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ആ ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.